ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദിസ് ചാനൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് തുടക്കക്കാർ ഈ ചാനൽ കാണുന്നുണ്ട് എങ്കിൽ അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ചാനൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഒരു കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഒരു പഠനമാണ് കേരള ഹിസ്റ്ററി കേരള ജോഗ്രഫി കേരള ഡിസ്ട്രിക്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ സ്റ്റേറ്റ് ഭരണഘടന എക്കണോമിക്സ് ഈ പോർഷൻസ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സുകൾ അവൈലബിൾ ആകുന്നത് അപ്പോൾ നിങ്ങൾ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം ചെയ്യണോട്ടോ എന്നാലേ കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആണ് സാമ്പത്തിക ശാസ്ത്രം അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നോട്ട് നിരോധനത്തെ പറ്റിയിട്ടാണ് രണ്ടായിരത്തി പതിനാറില് നോട്ട് നിരോധനം അന്ന് ഏതൊക്കെ നോട്ടാണ് നിരോധിച്ചതെന്ന് ഓർമ്മയുണ്ടോ അഞ്ഞൂറിൻ്റെ നോട്ടും ആയിരത്തിൻ്റെ നോട്ടും രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് നരേന്ദ്രമോദി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒമ്പതിന് അതായത് തൊട്ടു പിറ്റേ ദിവസം തന്നെ നോട്ടുകളുടെ നിരോധനം പ്രാബല്യത്തിൽ വന്നു കള്ളപ്പണം തടയുന്നതിനും കള്ളനോട്ട് ഉപയോഗിച്ച് ഭീകരവാദം വളർത്തുന്നത് നേരിടാനുമുള്ള നടപടിയുടെ ഭാഗമായാണ് ഈ നിരോധനം നടപ്പിൽ വന്നത് നോട്ട് അസാധുവാക്കൽ തീരുമാനത്തിന് പ്രധാനമന്ത്രിക്ക് പ്രേരണയേകിയ സാമ്പത്തിക വിദഗ്ധനാണ് അനിൽ ബോഖിൽ ഓർത്തിരിക്കുക അനിൽ ബോഖിൽ അർത്ഥക്രാന്തി സംസ്ഥാൻ എന്ന സാമ്പത്തിക ഉപദേശക സമിതിയുടെ സ്ഥാപകനാണ് ഈ അനിൽ ബോഖിൽ ഈ അനിൽ ബോഖിലിൽ നടത്തുന്ന ഒരു സാമ്പത്തിക ഉപദേശക സമിതിയാണ് അർത്ഥക്രാന്തി സംസ്ഥാൻ ഓക്കെ അർത്ഥ ക്രാന്തി സംസ്ഥാൻ നമുക്ക് പുതിയ നോട്ടുകളെയും അവയുടെ ചിത്രങ്ങളും നമുക്ക് നോക്കാം രണ്ടായിരം രൂപയിൽ മംഗളയാൻ്റെ ചിത്രമാണുള്ളത് അഞ്ഞൂറ് രൂപയുടെ നോട്ടില് ചെങ്കോട്ടയുടെ ചിത്രമാണുള്ളത് ഇരുന്നൂറ് രൂപയിൽ സാഞ്ചി സ്തൂപവും നൂറ് രൂപയിൽ ഗുജറാത്തിലെ റാണി കിവാവിൻ്റെ ചിത്രമാണ് ഉള്ളത് അമ്പത് രൂപയിൽ ഹംപി വിത്ത് ചാരട്ടിൻ്റെ ചിത്രമാണെങ്കിൽ ഇരുപത് രൂപയിൽ എല്ലോ രാഗുഹകളുടെ ചിത്രമാണ് ഉള്ളത് പത്ത് രൂപയിലേത് ചിത്രമാണുള്ളത് കൊണാർക്കിലെ സൂര്യക്ഷേത്രം അപ്പം ഈ ചിത്രങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊന്നും ഒന്നും കൂടെ കേട്ടു പഠിച്ചോളൂ അടുത്തിടെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിലവിൽ വിനിമയത്തിലുള്ള ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് രണ്ടായിരം രൂപ പുതിയ രണ്ടായിരം രൂപ നോട്ടിൽ ഒപ്പുവെച്ച ആർ ബി ഐ ഗവർണറാണ് ഉർജിത് പട്ടേൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ടായിരം രൂപ നോട്ട് പുറത്തിറക്കിയപ്പോൾ ഉണ്ടായിരുന്ന ധനകാര്യമന്ത്രി ആരായിരുന്നു അരുൺ ജെയ്റ്റ്ലി ഓക്കെ കേന്ദ്ര സർക്കാർ നോട്ട് പിൻവലിക്കുന്നതിന് അനുകൂലമായി നിയമസഭയെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കണം ഈ നോട്ടൊക്കെ നിരോധിച്ചപ്പോൾ എ ടി എമ്മിൽ ഒത്തിരി ജനത്തിരക്കുണ്ടായി അങ്ങ് അപ്പോൾ ഈ ജനത്തിരക്ക് പരിഗണിച്ച് എ ടി എം റിക്കാലിബ്രേറ്റ് ചെയ്യാനായി ആർ ബി ഐ ഒരു സമിതി നിയമിച്ചു ആ സമിതിയുടെ തലവനായിട്ട് വന്നത് നമ്മുടെ എസ് എസ് മുന്ത്രയാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനാലിനാണ് ഇത് നടന്നത് ഈ നോട്ട് അസാധുവാക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി അഞ്ച് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സബ് കമ്മിറ്റിയുടെ തലവനാണ് എൻ ചന്ദ്രബാബു നായിഡു ഓർത്തിരിക്കുക എൻ ചന്ദ്രബാബു നായിഡു ദേശങ്ങളിലെ ജനങ്ങൾക്ക് കറൻസി രഹിത ഇടപാടുകളെ കുറിച്ച് അവബോധം കൊടുക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഒരു ടി വി ചാനൽ തുടങ്ങി അതാണ് ഡിജിശാല രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഒമ്പതിനാണ് തുടങ്ങിയത് ഈ കറൻസി രഹിത ഇടപാടുകൾക്ക് ജനങ്ങളെ സഹായിക്കാനായിട്ട് ഒരു ടോൾ ഫ്രീ നമ്പറും കൂടി കൊണ്ടുവന്നു വൺ ഡബിൾ ഫോർ ഡബിൾ ഫോർ ഓക്കെ വൺ ഡബിൾ ഫോർ ഡബിൾ ഫോർ അതാണ് ഈ നമ്പർ ടോൾ ഫ്രീ നമ്പർ ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ കരന്തിരഹിത ഗ്രാമമാണ് ഇബ്രാഹിംപൂർ തെലങ്കാന പക്ഷേ ഇന്ത്യയിൽ ആദ്യത്തെ കരന്തിരഹിത ഗ്രാമം ഏതാണ് അത് ഗുജറാത്തിലെ അഗോദരയിലാണ് ഇന്ത്യയിൽ എത്ര തവണ ഡിമോണിറ്റൈസേഷൻ നടന്നിട്ടുണ്ടെന്ന് അറിയാമോ മൂന്ന് തവണ നടന്നിട്ടുണ്ട് അത് ചോദിച്ചിട്ടുണ്ട് പി എസ് സിക്ക് ഇന്ത്യയിൽ മൂന്ന് തവണ ഡിമോണിറ്റൈസേഷൻ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് രണ്ടായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ആയിരത്തിൻ്റെ പതിനായിരത്തിന്റെ നോട്ടാണ് പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലായപ്പോൾ ഈ ആയിരം അയ്യായിരം പതിനായിരം എന്നീ നോട്ടുകളൊക്കെ പിന്നെയും പുനരാരംഭിച്ചു അതൊന്നും അറിഞ്ഞിരിക്കാത്തേ ഉള്ളൂ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഏതൊക്കെ നോട്ടാണ് പിൻവലിച്ചത് ആയിരം അയ്യായിരം പതിനായിരം ഓക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് നോട്ടൊക്കെ പിൻവലിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്നറിയോ മൊറാർജി ദേശായി ഇമ്പോർട്ടൻ്റ് ആണ് മൊറാർജി ദേശായി അതുപോലെ അന്നത്തെ ധനകാര്യ മന്ത്രിയാണ് എച്ച് എം പട്ടേൽ അന്നത്തെ ആർ ബി ഐ ഗവർണറോ ഐ ജി പട്ടേൽ ഈ പട്ടേൽ എന്ന് പറയുന്ന രണ്ട് പേരും നല്ല സാമ്യമുണ്ട് ആർ ബി ഐ ഗവർണറിൻ്റെ കാര്യത്തിലും ധനകാര്യമന്ത്രിയുടെ കാര്യത്തിലും അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് അതെന്തായാലും പഠിച്ചിരിക്കണം ഈ രണ്ടായിരത്തി പതിനാറ് ജൂൺ മുപ്പതിന് രണ്ടായിരത്തി അഞ്ച് വരെയുള്ള നോട്ടുകൾ പിൻവലിക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക പുതിയ രണ്ടായിരം രൂപ നോട്ടുകൾ ആദ്യമായി ഡിസൈൻ ചെയ്തതും അച്ചടിച്ചതും നമ്മുടെ ബി ആർ ബി എൻ എം പി എല്ലിൻ്റെ മൈസൂർ പ്രസ്സിലാണ് എന്താണ് ബി ആർ ബി എൻ എം പി എൽ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് ഇതിൻ്റെ മൈസൂർ പ്രസിലാണ് പുതിയ രണ്ടായിരം രൂപ നോട്ട് അച്ചടിച്ചതൊക്കെ ഈ ബി ആർ ബി എൻ എം പി എൽ എന്ന സ്ഥാപനം ആർ ബി ഐക്ക് കീഴിലാണ് ആരംഭിച്ചത് ബാങ്ക് നോട്ടുകളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നേരിടാൻ വേണ്ടി ആരംഭിച്ച ഒരു സംരംഭമാണത് കർണാടകയിലെ മൈസൂരിലും വെസ്റ്റ് ബംഗാളിലെ സാൽബോണിയിലുമാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക ബിആർ ബി എൻ എം പി എൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള ഇഷ്ടം പോലെ ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാം വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാനത് അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഈ പി എസ് സി ക്രാക്കർ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യാതൊരു നഷ്ടവും അതുകൊണ്ട് വിചാരിക്കേണ്ട നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുറപ്പ് ഞാൻ തരാം അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം